ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നലെ ആയിരുന്നു നമ്മുടെ നടൻ സിദ്ദിഖിൻ്റെ മകൻ അന്തരിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം 37 വയസ്സായിരുന്നു മോനുണ്ടായിരുന്നത്. എന്താ പറയുക, ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര കരുതലും സ്നേഹത്തോടൊക്കെ വളർത്തിയിരുന്ന ഒരു മോനായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസേ കാണാനുള്ളത്, അതായത് ഈ സിദ്ദിഖിൻ്റെ മോനെ കാണാനായിട്ട് സിനിമാ നടന്മാർ വരുന്നു, സിനിമാ നടികൾ വരുന്നു, അങ്ങനെയുള്ള കുറേ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനും ഇന്നലെ കുറേയധികം വീഡിയോസൊക്കെ കണ്ടു. ഒരുപാട് സിനിമാ നടന്മാരും നടീനടന്മാരൊക്കെ എത്തി. കാവ്യ മാധവൻ, ദിലീപ്, അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന അൻസിബയും അൻസിബയുടെ ഉമ്മയും, അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു അദ്ദേഹത്തിൻ്റെ മോനെ കാണാനായിട്ട് എത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ചൊക്കെ മീഡിയക്കാരെ അതൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മോനെ അതായത് പള്ളിയിൽ കൊണ്ടുപോയി, അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്ന ആ ഒരു സമയത്ത്, അതായത് കൈയും കാലൊക്കെ കഴുകാനായിട്ട് അവരുടെ ആ ഒരു പള്ളിയിൽ തന്നെ ഒരു ഇതുണ്ട്, അവിടെ കൈയും കാലൊക്കെ കഴുകാൻ വരുന്ന സമയത്ത് ഒരുപാട് സിനിമാ നടന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബാബുരാജ്, ഇടവേള ബാബു, അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാർ പുള്ളിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം ഭയങ്കര സങ്കടത്തിൽ, അതെല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കൈയും കാലം കഴുകാനൊക്കെ ആ ഒരു പൈപ്പിൻ ചുള്ളിലോട്ട് പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് ചെറുക്കന്മാർ മൊബൈലുമായിട്ട് ആ ഒരു വീഡിയോ എടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, വീഡിയോസൊക്കെ എടുക്കണം. കാരണം ഒരുപാട് സിനിമാ നടന്മാരും നടിമാരൊക്കെ വരുന്നതാണ്. ആ മീഡിയക്കാർ ഓൾറെഡി അവിടെ ഉണ്ടാവും, നമ്മൾ പറയേണ്ട കാര്യമില്ല. അവിടെ എല്ലാ മീഡിയക്കാരും അവിടെ തന്നെ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയത്ത് മോൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ വെച്ച് തന്നിട്ട് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് രണ്ട് ചെറുക്കന്മാർ അദ്ദേഹം നടന്നു വരുന്ന ആ ഒരു സീൻ വരെ വീഡിയോ ആക്കി എടുക്കുകയാണ്. എന്നാൽ ഇത്ര പോലും മനസാക്ഷി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്ര പോലും ഒരു എന്താ പറയുക, ഒരു സാമാന്യ ബോധമില്ലാത്ത, അതും രണ്ട് കൊച്ചു ചെറുക്കന്മാരായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ വെച്ചാൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരല്ല, ചിലപ്പോൾ യൂട്യൂബ് ചാനലുള്ളവരായിരിക്കാം. നമ്മൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഒരു ജോലിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു പൈസ ഒരു നേരം നിറയും വേണം. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥതയും, അല്ലെങ്കിൽ കുറച്ചൊരു സാമാന്യ ബോധം വേണം. കാരണം ഇന്നലെ ആ ഒരു സംഭവം, അതായത് ഈ ഒരു മരിപ്പ് അറിഞ്ഞു, സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകളിലൂടെയൊക്കെ നമ്മൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് കാറിൽ വന്ന് ഇറങ്ങുന്നു, ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുഖം കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് വിഷമത്തിൽ നടന്നു വരുന്നു. ഒരുപാട് നടന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. ഇത് മീഡിയക്കാരാണ് ഇതൊക്കെ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഒക്കെ. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി വേണം. കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും, അദ്ദേഹത്തിൻ്റെ സങ്കടമാണ്, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുവരെ ഒപ്പിയെടുക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഫോണുമായിട്ട്, ഒരു ഫോണും ഉണ്ടെങ്കിൽ എന്തു ആകാമെന്നുള്ള ഒരു മനോഭാവമാണ് മിക്ക ആൾക്കാർക്കും. ഇപ്പം ഞാനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, അല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണം. അല്ലാതെ നമുക്ക് എന്തും ചെയ്ത് എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് അത് ശരിയല്ല. കാരണം നമ്മൾ അങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ അത് നമുക്ക് ഉതകത്തില്ല. അപ്പോൾ എനിക്ക് ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഇന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു സംഭവം കണ്ടത്, അതായത് അദ്ദേഹം ഭയങ്കര സങ്കടത്തിൽ വരുന്ന ഒരു സമയത്ത് ഒരു രണ്ട് ചെറുക്കന്മാരിന്നിട്ട് മൊബൈലിൽ അദ്ദേഹം വരുന്നത് വരെ വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണോ, അദ്ദേഹം കരയുകയാണോ, അല്ലെങ്കിൽ മുഖഭാവം മൊത്തം ഇങ്ങനെ ക്യാമറയിൽ കൂടെ എടുക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നമുക്ക് ചെയ്യാം മീഡിയക്കാർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധി, ഒരു സാഹചര്യങ്ങളും കൂടെ നോക്കണം. കാരണം ഇതൊരു ഒരു ദുരന്തം നടന്നതാണ്, അതായത് ഒരു മരണം, അദ്ദേഹത്തിൻ്റെ മോനാണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം സങ്കടവും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ എടുക്കാൻ ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ മീഡിയക്കാർ ഫുള്ള് ഇന്നലെ സിദ്ദിഖിൻ്റെ ആ ഒരു മകൻ മരിച്ച സ്ഥലത്ത് അവിടുത്തെ നടീ നടന്മാർ വരുന്നു. അതിനിടയ്ക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഏതോ ഒരു നടൻ, അതായത് വേറെ ആരുമല്ല, നമ്മുടെ ബേസിൽ ജോസഫ്, പുള്ളിക്കാരൻ ഈ ഒരു സിദ്ദിഖിൻ്റെ മകനെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്ന സമയത്ത്
പുള്ളി റോഡിൽ നിന്ന് നടന്ന് ഒരു അപ്പൊരുത്തൻ ചെന്നിട്ട് പുള്ളീനെ അടുത്ത് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നു. സാഹചര്യവും സ്ഥലവും പോലും ചിന്തിക്കാതെയാണ് ഓരോ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തുവാണോ ഓരോ, നമുക്കറിയാം ഓരോ കാലഘട്ടത്തിൽ ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതായത് ഇപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ ഇതുപോലെ ടച്ച് ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ യൂട്യൂബിനെ കുറിച്ചൊന്നും അധികം ആൾക്കാർക്ക് വലിയ ബോധേടൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര സാങ്കേതിക വിദ്യകൾ ഭയങ്കരമാണ്. ഇപ്പം എന്ത് നടന്നാലും അത് സ്പോട്ടിൽ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടും. കാരണം അപ്പം തന്നെ വീഡിയോസ് എടുത്ത് ഓരോ വീഡിയോസും വൈറലാകുകയാണ്. അപ്പം അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയക്കാർ ഫുള്ളും പിന്നെ അവിടെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് നടീ നടന്മാരൊക്കെ വന്നു. അപ്പോൾ ഈ നടീ നടന്മാരൊക്കെ വരുമ്പോൾ അവരുടെ വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് നിറച്ച ആൾക്കാരാണ്. ഒരു മരണ വീടാണെന്ന് പോലുമുള്ള ഒരു സാമാന്യ ബോധമില്ലാതെയാണ് ഈ മീഡിയക്കാരൊക്കെ പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ മരിപ്പ് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന സമയത്ത് കൂടുതൽ മീഡിയക്കാരെ അതിലേക്ക് കടത്താതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ അതിനൊരു പരിധി വേണം. ഇത് പരിധിയും വിട്ടിട്ട് സിദ്ധിക്ക് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ, അദ്ദേഹത്തെ കരയുവാണോ അതുവരെ എടുക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരാണ്. എനിക്കിതിനോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. എനിക്കത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതായത് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സിദ്ദിഖ് എന്ന് പറയുന്ന ആ മഹാനടൻ്റെ മകൻ്റെ ആ ഒരു വിയോഗം, നമുക്കും ആ ഒരു വാർത്ത നമ്മളെന്നോ വരെയൊന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും. കാരണം നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാൾക്കാരെ പോലെയൊക്കെ നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം 37 വയസ്സേ ഉള്ളൂ, ഓട്ടിസം ബാധിച്ചൊരു ഒരാളായിരുന്നു. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.